നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് പല ആളുകൾക്കും റിട്ടയർമെന്റ് സമയത്ത് വരുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത് അപ്പോൾ ഇതിൽ ഒത്തിരി ആളുകളുടെ കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല റിട്ടയർമെന്റ് ചെയ്യാൻ പോകണ ആൾക്കാർ ഇപ്പോൾ ജോലിന്ന് ഒരു വി ആർ എസ് എടുത്തായിരിക്കും അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ നിർത്തി പോരാൻ പോകുന്ന ടൈമിൽ നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് മനസ്സിലാവണ കുറച്ച് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി റിട്ടയർമെൻ്റ് ഒരു അഞ്ച് വർഷം മുന്നൊക്കെ നോക്കുന്ന സമയത്ത് പലവർക്കും കണ്ടുവരുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും റിട്ടയർമെന്റ് ടൈമിൽ എത്ര രൂപ കോസ്റ്റ് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഉണ്ടാവില്ല അത് പലപ്പോഴും ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാറുണ്ട് അതിനുള്ള അതിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു പണപ്പെരുപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു അമ്പതിനായിരം രൂപ ചിലവുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിൽ അത് ഒരു ലക്ഷം രൂപയാവും നമ്മുടെ സെയിം ജീവിത ചിലവ് നയിക്കാനായിട്ട് നമുക്ക് ഡബിളാകും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കണമെങ്കിൽ മിനിമം ഒരു ഏഴ് ശതമാനം പണപ്പെരുവം എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഈ ഏഴ് ശതമാനം മാത്രം മതി എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് ഡബിളാവും ഇപ്പോൾ ഇരുപത് വർഷം നിങ്ങളുടെ റിട്ടയർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് വർഷം കൊണ്ട് പൈസ ഡബിളാവും അമ്പതിനായിരം എന്നുള്ളത് ഒരു ലക്ഷവും പിന്നത്തെ ഒരു പത്ത് വർഷം കണ്ട് അമ്പതിനായിരം അല്ല ഡബിൾ ആണത് ഒരു ലക്ഷം ഡബിൾ എന്ന് വെച്ചാൽ ഇരുപത് വർഷത്തിനുള്ളിൽ അമ്പതിനായിരം രൂപ ചിലയുള്ള ആൾക്കാർക്ക് രണ്ട് ലക്ഷം രൂപ വേണം നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഉള്ള സെയിം ലൈഫ് സ്റ്റൈല് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം റിട്ടയർമെൻറ്റിനുള്ള കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മളൊരു അറുപതാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് എടുക്കണം നമ്മൾ ഒരു തൊണ്ണൂറാമത്തെ വയസ്സ് വരെയും ജീവിച്ചിരിക്കണമെങ്കിൽ മുപ്പത് വർഷം നമുക്ക് ഇൻകം ഇല്ലാതെ ജീവിക്കണം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും നമ്മുടെ എത്ര രൂപയാണോ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് അത് ഡബിളായിക്കൊണ്ടിരിക്കണത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും റിട്ടയർമെൻറ്റ് എത്ര കോർപ്പസ് ആവശ്യമുണ്ടെന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മൾ നോക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു അപാകത പലപ്പോഴും കാണാറുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്താൽ അത്രയും നല്ലത് റിട്ടയർമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ഒരു ഒരർത്ഥമില്ല ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ നാട്ടിൽ എബ്രോഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും ഈ നാട്ടിൽ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് വെച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഡിലേ ചെയ്യും ഒരു അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ അറുപതാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് എടുത്ത് വരുമ്പോഴായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ചിലപ്പോൾ ഹെൽത്ത് ലെവലും കൊളസ്ട്രോൾ ലെവലും എന്തെങ്കിലും മെഡിസിനെ കഴിക്കണ്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാനായിട്ട് കമ്പനികൾ ഡിനേ ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ഒത്തിരി വെയ്റ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ റിട്ടയർമെൻ്റ് ടൈമിന് ജസ്റ്റ് മുന്നേ എടുക്കുകയാണെന്ന് നമുക്ക് വെയ്റ്റിംഗ് പീരീഡിലൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് അസുഖമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലെയിം കിട്ടാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് ഹിസ്റ്ററി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആക്ച്വൽ ആവശ്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല അതോടൊപ്പം പ്രീമിയം എമൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും ഇത് റിട്ടയർമെൻ്റ് ടൈമിൽ പലപ്പോഴും പല ആൾക്കാർക്കും കണ്ടുവരുന്ന മിസ്റ്റേക്കാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിലും എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ടൈമിൽ എല്ലാവർക്കും പറഞ്ഞൊരു കാര്യം എനിക്ക് ഇല്ല എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പം എനിക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ബാങ്കിൽ എഫ് ഡി ആയിട്ട് ഇട്ട് വയ്ക്കാനാണ് ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് എനിക്ക് എല്ലാ മാസവും എനിക്ക് എത്രയാണോ ആന്യൂറ്റി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ മിസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എത്രമാത്രം നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എത്രമാത്രം ഇൻകം ക്രിയേറ്റ് ചെയ്യണം എത്രമാത്രം ലിക്വിഡിറ്റി ഉണ്ടാവണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അതേമാതിരി എത്രമാത്രം എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റും ഇതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വിറ്റിയുണ്ട് ഡെറ്റുണ്ട് എഫ് ഡി ഉണ്ട് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഇനി ഇൻകം കിട്ടുന്ന വേറെ ടൈപ്പ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെൻറ്റൽ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ടോ റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ എത്രയുണ്ട് ഇതിലൊക്കെ എത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം എത്രമാത്രം റീബാലൻസ് ചെയ്യണം ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇൻകം കിട്ടാനുള്ള ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അത് ചെയ്യാ കഴിഞ്ഞിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏത് പോർഷനാണ് വേണ്ടത് അത് വെൽത്ത് ക്രിയേറ്റ് ചെയ്താൽ പറ്റും കാരണം നമ്മളിപ്പോൾ തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചിരിക്കണം അറുപതാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മുപ്പത് വർഷം ജീവിച്ചിരിക്കണം അപ്പോൾ ഈ എൻ്റേറെ മുപ്പത് വർഷം നമ്മൾ ഒരു സോഴ്സ് മാത്രം ഇൻകം എഫ് ഡിന് മാത്രം ഉദ്ദേശിച്ച് പോകേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പണപ്പെരുപ്പത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് ബീറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു റിട്ടേൺ അതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ വെൽത്തും നമ്മുടെ ഇൻകം ഉണ്ടാക്കുന്നതടത്തോളം ക്രിയേറ്റ് ആവേണ്ടത് ഭയങ്കര ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും കൃത്യമായിട്ട് റീബാലൻസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ നമുക്കൊരിക്കലും തിയറി മാത്രം പോയാൽ പോരാ പലപ്പോഴും തിയറിയിൽ പറഞ്ഞ കാര്യമുണ്ട് പൈസ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല പൈസ മിക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പാടില്ല ഇത് അങ്ങനെയല്ല ഓരോരുത്തരുടെയും അന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അല്ലാതെ ഓരോ റെസ്പോൺസിബിലിറ്റി മനുസരിച്ചിട്ടാണ് റീബാലൻസ് ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള അതിനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ സമീപിക്കുകയും അവരെ ഹെല്പ് എടുത്തിട്ട് ചെയ്യാനാണ് എന്തുകൊണ്ട് നല്ലത് ഇനി ഇതിൽ ഏറ്റവും ആയിട്ട് റിട്ടയർമെൻറ്റ് ടൈമിൽ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു വിഷയം എസ്റ്റേറ്റ് പ്ലാനിങ് അല്ലാന്നുണ്ടെങ്കിൽ സക്സേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു എഴുതി വെക്കാനൊക്കെ പലപ്പോഴും ആളുകൾ മറക്കും നമുക്കൊരു സ്വത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്വത്ത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത ജനറേഷൻ ആർക്കാണ് പോകണമെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്തിരിക്കണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും ബില്ലുകളൊക്കെ എഴുതി വെച്ചിരിക്കണം അല്ല നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആർക്ക് പോണമെന്നുള്ളതിനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഇനി നമ്മുടെ കാലം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പൗസിനാണ് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്പൗസിൻ്റെ പേര് എഴുതി ചോദിക്കാം ഇനി നമ്മളത് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസിനും നമ്മുടെ ആരൊക്കെയാണ് അനന്തരാവശ്യം മക്കളുടെ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവരും ഒരുമിച്ച് അത് വീതം വെച്ച് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അതല്ല വേറെ ഒരു റിലീജിയനിലെ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഏതാണോ ആ റിലീജിയൻ പറയണത് ഏതാണോ അവരുടെ ജെൻഡർ റൂള് പറയണത് അതനുസരിച്ചിട്ട് വീതിക്കപ്പെടും ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ആവശ്യത്തിന് അതായിരിക്കില്ല നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വലും മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഒരു എസ്റ്റേറ്റ് പ്ലാനിങ് നടത്തി കൃത്യമായിട്ടൊരു ബില്ലൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പോകും ഇവിടെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ എനിക്കൊന്നു നമ്മുടെ ഒരു ഒരു സിറ്റുവേഷൻ നോക്കണമെങ്കിൽ മരിക്കുന്ന ആളുകളിൽ ഓൾമോസ്റ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനം പേർക്കും ബില്ല് എഴുതി വയ്ക്കാതെയാണ് മരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മുടെ സ്വത്തുക്കൾ അർഹതപ്പെട്ടവർക്കോ അല്ലാതെ കൃത്യമായിട്ട് നമ്മൾ പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ ഫാമിലി റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കില്ല ആ സ്വത്തുകൾ അവകാശത്തിലേക്ക് വരുന്നതും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് നോക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുവെച്ചാൽ ആ റിട്ടയർമെൻ്റ് ടൈമിൽ കടം മാനേജ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണത് പലപ്പോഴും ഒരു ഞാൻ ഇൻവെസ്റ്റർ അവെയർനെസ് പ്രോഗ്രാം ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഓഫീസുകളിലൊക്കെ പോയിട്ട് മണി വർക്ക് ഷോപ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ റിട്ടയർമെൻറ്റിന് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ പി എഫ് പൈസയൊക്കെ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഫാമിലിയിലത്തെ റെസ്പോൺസിബിലിറ്റി നോക്കാനായിട്ട് അല്ലാതെ വീട്ടിലെ കടങ്ങൾ തിരിച്ചടയ്ക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കടങ്ങളും മറ്റുള്ള റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും പൈസ ഉപയോഗിച്ചിട്ട് തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ഈ നമ്മുടെ അവസാനം നമുക്ക് കിട്ടുന്ന ആ കോർപ്പസ് നമ്മുടെ റിട്ടയർമെൻ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം ഈ ഡെറ്റ് മാനേജ്മെൻറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി വേണ്ടിയിട്ടുള്ള ബിഗ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് കഴിഞ്ഞപ്പെട്ടതാണ് ഇന്ന് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണെന്നുണ്ടെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത് നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഡെറ്റ് മാനേജ്മെൻ്റ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റീബാലൻസ് ചെയ്യണത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും നമ്മളെപ്പോഴും ഒരു എഴുതി വയ്ക്കുക ഇതനുസരിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ അടുത്ത ജനറേഷന് നമ്മുടെ സ്വത്തുകൾ കറക്റ്റായിട്ട് പോകണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് നമുക്ക് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സമാധാനത്തോടെ സന്തോഷത്തോടെ ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോയെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ വിളിക്കാം അടുത്ത episode of the video inigana thank you so much